നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഫുഡ് പ്രിപ്പറേഷൻ ആണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് എന്ന് കേട്ടു. അങ്ങനെയാണോ ലൈക്ക് കുക്കിംഗ് ഒക്കെ അറിയോ? അറിയാം, അറിയാനത്തൊന്നുമല്ല. പക്ഷേ നമ്മൾ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഈ പറഞ്ഞ മാതിരി ഇതിന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും ഇവിടെ വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും നമ്മൾ ടൈം മാനേജ്മെൻറ്റിൽ പെടുന്ന ഒരു കാര്യമാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. എളുപ്പമുള്ള ഒരു കാര്യമല്ല, അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, KL08BZ1611 എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഉണ്ട്. ആരുടെ കാറാണത്? എൻ്റെ കാറാണത്. എങ്ങനെയുണ്ടായിരുന്നു കാർ എടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ? ഭയങ്കര സന്തോഷം തോന്നി. കാറ് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു എടുക്കണമെന്ന്. ആൻഡ് അത് എനിക്ക് ആഗ്രഹമുള്ള ഒരു ടൈപ്പ് കാറ് തന്നെ ഞാൻ എടുത്തു. അതിന് ദൈവം സഹായിച്ച് എനിക്ക് ആ സാഹചര്യത്തിൽ എടുക്കാൻ പറ്റി. അങ്ങനെ എടുക്കണം എന്നൊരു ആഗ്രഹമുള്ള ഒരു കാർ ഏതായിരിക്കും? കാറിനോട് ക്രേസ്? ഞാൻ എന്റെ അപ്പന്റെ 60th ബർത്ത്ഡേ ഇപ്പോ കഴിഞ്ഞു. ഓക്കെ, അപ്പം അപ്പന്റെ ഒരു വണ്ടി എടുത്തു കൊടുത്തു, കിയ കാരൻസ്. അപ്പനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. അപ്പനെ ഫസ്റ്റ് ഫ്ലൈറ്റ് കേറ്റിന്റെ ഒരു ഇത് ഞാൻ വായിച്ചു. അത് ഞങ്ങൾ എത്തി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പോസ്റ്റ് ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ലൈക്ക് അത് ഒരു കോമിക് ആയിട്ട് ജസ്റ്റ് ഇട്ടുന്ന മാത്രമേ ഉള്ളൂ? അല്ല, സീരിയസ്ലി പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഫ്ലൈറ്റ് കയറണം. അപ്പൊ നമ്മള് ഇപ്പം പുറമേ ഷൂട്ട് ഉള്ളപ്പോഴൊക്കെ അമ്മയെ കൂടെ വരും. അപ്പച്ചൻ വന്നിട്ടില്ല, അപ്പൊ ഫ്ലൈറ്റ് യാത്രയെ ചെയ്തിട്ടില്ല. അപ്പൊ ഈ 60th പെരുന്നാളിനൊക്കെ കൂടി എന്നിട്ട് സെറ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ഹിന്ദി പടത്തിന്റെ ഒരു പോസ്റ്റർ ലോഞ്ച് സംതിങ് എന്തോ ഉണ്ടായപ്പോ അവരെന്നെ പ്രൊഡക്ഷൻ തന്നെ നമ്മൾ മൂന്നുപേരും കൊണ്ടേ ഫാമിലി ആയിട്ട് കൊണ്ടുപോയി. ഇഷ്ടപ്പെട്ടില്ല. ഇതിലും ഭേദം വീടിന്റെ മുറ്റത്തിരുന്ന് ചായ കുടിക്കുന്ന. ഓക്കെ, നമ്മുടെ അപർണയുടെ ഭയങ്കര വലിയൊരു ഫാൻ എന്നോട് ചോദിച്ചു എന്നായിരിക്കും അപർണയ്ക്ക് ഒരു കല്യാണം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോവുക എന്ന് ചോദിച്ചു. ചോദിക്കാൻ പറഞ്ഞു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ആ, ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്. എന്താ തോന്നി? പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ പിന്നെ കരിയർ നന്നായി പോകുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പൊ കരിയർ തന്നെ നോക്കി പോവാന്നുള്ളതാണ്. തോന്നിയ കല്യാണം കഴിക്കും, തോന്നിയില്ല കല്യാണം കഴിക്കില്ല. അപ്പൊ ആക്ച്വലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രേമം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് കണ്ണും കൂട്ടി പ്രേമിക്കുമായിരുന്നു, പ്രേമിക്കാൻ വേണ്ടി പ്രേമിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് കൊറേ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും, പലതിനും ചോദ്യം ചെയ്യും. ഇപ്പം പാർട്ട്ണർ ആണെങ്കിൽ പോലും ഇഫ് റോങ് എന്ന് ഫീൽ ചെയ്യുന്നതിന് നമ്മൾ ചോദ്യം ചെയ്യും, കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യും. ചിലപ്പോ അവർക്ക് നമ്മളുടെ ശരി അവർക്ക് ശരിയാവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ കൊറേ ക്ലാഷസ് വരുമ്പോ പ്രേമൊക്കെ അവിടെ സൈഡിൽ പോവും. ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും അതിന്റെ ആ ഫീലിങ്സ് ഒക്കെ പോവും. എന്താണ് അതിന്റെ ഡിഫറൻസ്? ലൈവ് ആൻഡ് റിലേഷൻഷിപ്പ് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇഫ് ഇറ്റ്സ് അൺകണ്ടീഷണൽ, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പ്രേമിക്കുകയാണെങ്കിൽ ജസ്റ്റ് പ്രേമിക്കാൻ വേണ്ടി പ്രേമിക്കാൻ എനിക്ക് അറിയില്ല ഹൗ ഇറ്റ്സ് പോസിബിൾ എന്ന് അറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ അൺകണ്ടീഷണൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ ഞാനത് വീണ്ടും ഫ്ലോപ്പായി. വീണ്ടും അടി ഡിബേറ്റ് ബഹളങ്ങളൊക്കെ. അടിയല്ല, ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അത് ശരിയല്ല, ശരിയല്ല. സോ ഇപ്പോഴും ഒരു ലവ് ആണ്. No, relationship. No, relationship. Okay, fine.